വളരെയധികം പരിചയമുണ്ട്. ഒന്നാമത്തെ പരിചയം 1963 ഡിസംബർ 30 ഞാൻ വെല്ലൂർ ബാക്കിയാത്ത സ്വാലിഹത്തിൽ നിന്ന് ബിരുദം നേടി ഇവിടെ വരികയും 1964 മങ്ങാട് ജുമാഅത്ത് പള്ളിയിൽ ദർസ് ആരംഭിക്കുകയും ചെയ്തു. അന്ന് എൻ്റെ അടുക്കൽ ഓതി താമസിക്കുന്ന പുറം നാട്ടുകാരായ 50 പേരും നാട്ടുകാരായ 100 പേരും അങ്ങനെ 150 വിദ്യാർത്ഥികൾ ഉണ്ട്. ഈ വിദ്യാർത്ഥികൾക്കായി ഒരു സാഹിത്യ സമാജം രൂപീകരിച്ചു. പ്രസംഗ പരിശീലനവും എഴുത്ത് പരിശീലനവും എല്ലാമാണ് അതുകൊണ്ട് ലക്ഷ്യം വെച്ചിരുന്നത്. അങ്ങനെ ആ സാഹിത്യ സമാജം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 1964, 65, 66 അങ്ങനെ 66 അതിൻ്റെ ഒരു വാർഷിക സമ്മേളനം നടത്തണമെന്ന് തീരുമാനിച്ചു. അപ്പം അന്ന് അറിയപ്പെട്ട ഒരു നേതാവിനെ ക്ഷണിച്ചാൽ നല്ല ആൾ കൂടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരാണെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ നമുക്ക് ക്ഷണിക്കാം. അപ്പം പലരും പറഞ്ഞു ക്ഷണിച്ചു നോക്കാം, അദ്ദേഹം വരാൻ പ്രയാസമാണ്, ഒരു സാധാരണ ഒരു ചെറിയ മുതലിച്ച് അറിയപ്പെടാത്ത ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക് കുട്ടികളുടെ പരിപാടിക്ക് തങ്ങൾ വരുമോ എന്നുള്ളത് സംശയമാണ് എന്നെല്ലാം പലരും അഭിപ്രായം പറഞ്ഞെങ്കിലും ഞാൻ അള്ളാഹുവിൽ തവക്കലാക്കി അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി. എൻ്റെ ഒരു ദർസ് വാർഷികവും സമാജത്തിൻ്റെ വാർഷികവുമുണ്ട്, തങ്ങൾ വരണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ അത് സമ്മതിച്ചു, ഡേറ്റ് തന്നു. ആ ഡേറ്റിൽ കൃത്യമായി വൈകുന്നേരം 6 മണിയായപ്പോൾ തങ്ങൾ എത്തുകയും ചെയ്തു. എത്തി ആളുകളെല്ലാം തടിച്ചുകൂടി നല്ല ഒരു ഉപദേശം ചെയ്തു. നാട്ടുകാരോട് ദർസ് നടത്താനുള്ള ആവശ്യങ്ങളും അതിന് സഹായം ചെയ്യണമെന്ന് ഉപദേശിച്ചു. വിദ്യാർത്ഥികളോട് നന്നായി പഠിക്കണമെന്ന് ഉപദേശിച്ചു. ഐക്യത്തോടുകൂടി യോജിപ്പോടുകൂടി മുന്നോട്ട് നീങ്ങണമെന്നുള്ള നല്ല ഉപദേശം ചെയ്ത് ബഹുമാനപ്പെടുത്താൻ പോയി. അപ്പോൾ തങ്ങളോട് എനിക്ക് വലിയ സന്തോഷവും പ്രാർത്ഥനയുമായി. പോകുമ്പോൾ കാറിൽ കയറുമ്പോൾ എന്നോട് പറഞ്ഞ് ചന്ദ്രികയ്ക്ക് കുറച്ച് പരിക്കാരുണ്ടാക്കി തരണം. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ 15 വരിക്കാരെ ചന്ദ്രികയ്ക്ക് ഞാനുണ്ടാക്കി. ആ അവരുടെ പേരും ആ കാശും തങ്ങളുടെ കയ്യിൽ തന്നെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അതാണ് തങ്ങളുമായുള്ള ആദ്യത്തെ പരിചയം. രണ്ടാമത് 1965 മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും ഒരുപോലെ പ്രിയം വച്ചിരുന്നു എന്ന് പല ഉദാഹരണങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരിക്കൽ തങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. കാലിൻ്റെ വിരലിന് ഷുഗർ ബാധിച്ച് പഴുപ്പുണ്ടായി. കൂട്ടത്തിൽ പരിയുമെല്ലാമായി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അപ്പോൾ തങ്ങളെ ഒന്ന് കാണാൻ പോകണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം. ഇന്നത്തെ പോലെ പോകാൻ കാറോ ബസ് തന്നെയോ ഇല്ലാത്ത കാലമാണല്ലോ, ടെലിഫോണും ഇല്ല. അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ തങ്ങളവിടെ ഇല്ലെങ്കിലോ എന്ന് കരുതി നേരത്തെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കാൻ ടെലിഫോൺ ചെയ്ത് വിവരമറിയാൻ ഞാൻ കോഴിക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ വെങ്കടേശൻ എന്ന് പറയുന്ന ഒരു സ്വർണ്ണ കച്ചവടക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പീടികയിൽ കയറി. അവിടെ ലാൻഡ് ഫോൺ ഉണ്ട്, വേറെ എവിടെയും അങ്ങനെയൊരു ഫോണില്ല. ആ ലാൻഡ് ഫോണ് ഒന്ന് വിളിക്കട്ടെ എന്ന് തോർത്തു. ബാഫയ്ക്ക് തങ്ങളെ വിവരം അറിയാനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതം തന്നു. വിളിച്ചു, അന്വേഷിച്ചു. അങ്ങനെ ലാൻഡ് ഫോണിൽ വിളിച്ചാൽ അന്ന് കാശ് വാങ്ങുമല്ലായിരുന്നു. പക്ഷേ ഞാൻ വെങ്കടേശന് കാശെടുത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാഫയ്ക്ക് തങ്ങളെ വിവരമറിയാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ഫോൺ ചെയ്തത്. മാഫയ്ക്ക് തങ്ങൾ ഞങ്ങൾക്കും എല്ലാം വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഫോൺ ചെയ്ത കാശ് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കാശ് എന്നോട് വാങ്ങിയില്ല. പിന്നീട് തങ്ങളുമായി കൂടുതൽ ബന്ധമുണ്ടായത് അനുഭവപ്പെടേണ്ടി വന്നത് പൂനൂര് കോളിക്കൽ ജുമാ മസ്ജിദ്. അവിടെ റമളാൻ മാസത്തിൽ മറ്റുള്ള പള്ളികളെപ്പോലെ തന്നെ അവിടെയും തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നിസ്കരിച്ചു വരുന്ന പള്ളിയാണ്. പെട്ടെന്ന് ഒരു ദിവസം മർഹൂം ആറുമരക്കാരെ ഹാജിയുടെ മകൻ ഹംസയും വേറെ കുറേ ചെറുപ്പക്കാരും കൂടി പള്ളിൻ്റെ മുകളിൽ ഒരു 8 റക്അത്തിൻ്റെ പുതിയ ജമാഅത്ത് സ്ഥാപിക്കാൻ വന്നു. താഴെ നിസ്കരിക്കുന്ന അതേ സമയം തന്നെ മേൽഭാഗത്ത് മേലെ പള്ളിയിൽ 8 റക്അത്തിൻ്റെ ഒരു ജമാഅത്ത്. ഇത് സമ്മതിക്കുന്നില്ല എന്ന് ആ നാട്ടുകാരായ BK മരക്കാർ ഹാജി, മൊയ്തു കുരുക്കൾ തുടങ്ങിയ ആളുകൾ പറഞ്ഞു. അപ്പോൾ മരക്കാർ ഹാജി ഉണ്ടാക്കിയ പള്ളിയാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ് വരുന്നത്, അതിനെ ആരാണ് തടയാൻ എന്ന നിലക്ക് ഈ മകന് കുറച്ച് അഹംഭാവം കൂടുകയും ഞാൻ നിസ്കരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് നിസ്കരിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് പോയി. പിറ്റേന്ന് പൂനൂരിലും പരിസരത്തുള്ള കുറേ വഹാബികളെയും കൂട്ടിയിട്ട് ഇയാൾ നിസ്കരിക്കാൻ പോകുന്നു. ഈ വിവരാതെ സുന്നികളും തടിച്ചുകൂടി. രണ്ട് കൂട്ടരും അവിടെ തടിച്ചുകൂടി ശക്തിയായ ഒരു സംസാരത്തിലേക്ക് ഒക്കെ എത്തിയപ്പോൾ ഇതിനൊരു തീരുമാനം വേണമല്ലോ. സുന്നികൾ അത് സമ്മതിക്കില്ല എന്ന് പറയുന്നു, മറ്റവർ ചെയ്യണമെന്ന് പറയുന്നു. അപ്പം അതിനൊരു തീരുമാനം വേണമല്ലോ, അതെന്താ ചെയ്യുക എന്നാലോചിച്ച് അപ്പോൾ അവിടെ നിന്ന് കുറേ ആളുകൾ അഭിപ്രായപ്പെട്ടു, ഈ കേസ് നമുക്ക് ബാഫയ്ക്ക് തങ്ങളുടെ അടുക്കൽ വെക്കാം, തങ്ങളുടെ തീരുമാനം അനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. തൽക്കാലം രണ്ട് കൂട്ടരും പിരിഞ്ഞു. പള്ളിയിൽ സാധാരണ നടക്കുന്നത് പോലെയുള്ള 20 റക്അത്ത് തറാവീഹ് നടക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഈ വിഷയത്തിൽ സംസാരിക്കാൻ സുന്നികളുടെ ഭാഗത്തു നിന്ന് 10 പേർ, മുജാഹിദിൻ്റെ ഭാഗത്തു നിന്ന് 10 പേരും കോഴിക്കോട്ട് തങ്ങളെടുക്ക പോയി. സുന്നി ഭാഗത്തു നിന്ന് പോയതിൽ ഒന്ന് അവേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദർ അബ്ദുൽ തങ്ങൾ ആണ്. രണ്ടാമത്തത് കോളിക്കൽ ജുമാഅത്ത് പള്ളി അടക്കം നാൽപ്പതോളം പള്ളികളിൽ അന്ന് കാളിയായിരുന്ന എം കെ കുഞ്ഞിമറായ മുസ്ലിയാർ മർഹൂം അവർക്കടാണ്. മറ്റൊന്ന് കമ്മിറ്റി മെമ്പറായ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആളാണ്. പിന്നെ ഞാനും ഉൾപ്പെടെ 10 പേർ സുന്നികളുടെ ഭാഗത്ത് നിന്ന് പോയി. മുജാഹിദ് ഭാഗത്ത് നിന്ന് മർക്കാർ ഹാജിയുടെ മക്കളായ RP അഹമ്മദ് കുട്ടി, RP അബൂബക്കർ ഹാജി, ഹംസ തുടങ്ങിയവരും, വേറെ ബ്രേക്ക് ഇൻസ്പെക്ടർ തലക്കോട്ട് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരാളും, ഇങ്ങനെ 10 പേർ അവരുടെ ഭാഗത്തുനിന്നും വന്നു. തങ്ങൾ ചോദിച്ചു, എന്താ പ്രശ്നം? പ്രശ്നം ഇത് തന്നെ, ഇവിടെ സാധാരണ 20 റക്കാത്ത് നിസ്കരിച്ചു വരുന്നൊരു പള്ളിയാണ്, ആ പള്ളിയിൽ പിന്നെ ഒരു പുതിയ നിസ്കാരം തുടങ്ങാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. അത് തന്നെ ഒരു ജമാഅത്തോടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വേറെ ഭാഗത്ത് കഴിക്കണമെന്ന് പറയുന്നത്. അതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല. കാരണം 20 റക്കാത്ത് നിസ്കരിക്കേണ്ടാത്ത ആൾക്ക് 8 ആകുമ്പോൾ ആൾക്ക് മതിയാക്കി പോകാമല്ലോ. ഒരു കുടുക്കുമില്ല, ആരും പിടിച്ചു വെക്കൂല. 8 നിക്കരിച്ച് 10 നിക്കരിച്ച് 8 റക്കാത്ത് നിക്കരിച്ച് പോകാം. പിന്നെ അതിനൊരു പുതിയ ജമാഅത്ത് നടത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരിക്കലും അത് അനുവദിച്ചുകൂടാ. അത് അങ്ങനെ ഒരു സ്ഥലത്ത് അനുവദിച്ചാൽ അടുത്ത പള്ളിയിലും അങ്ങനെ എല്ലാ സ്ഥലത്തും സംഘട്ടനത്തിനും കുഴപ്പത്തിനും കാരണമാകും എന്ന് സുന്നികളായ ഞങ്ങൾ പറഞ്ഞു. മുജാഹിദിനോട് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ ആവശ്യം? വളരെ രസകരമായ നിലക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് നീട്ടി ഓതിക്കൊണ്ട് നിസ്കരിക്കണം. ഓ, നീട്ടി ഓതാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചു. ഏതാണ്ട് അരമണിക്കൂർ സമയം വേണമെന്ന് പറഞ്ഞു. കാരണം ഈ പറയുന്ന ആൾ ജീവിതത്തിൽ ആദ്യമായിട്ട് റാവീകരിക്കാൻ വരികയാണ്. അയാൾ റാവീകരിച്ചിട്ടേ ഇല്ല, അങ്ങനത്തെ ആളാണ്. അപ്പം അയാൾക്ക് എത്ര മണിക്കൂർ വേണമെന്നൊന്നും അറിയില്ല. ഏതായാലും അരമണിക്കൂർ വേണമെന്ന് ഞങ്ങൾ വീണ്ടും പറഞ്ഞ, 1/2 മണിക്കൂറോ 1 മണിക്കൂറോ 4 മണിക്കൂറോ എത്രയും ആവാം. അവിടെ സാധാരണ നടക്കുന്ന ജമാഅത്തിൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ സമയമാണ് ആവാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ആർക്കും ജമാഅത്ത് നടത്തുക അനുവദനീയമാണ്. ഇതിവർ സമ്മതിക്കില്ല. സമ്മതിക്കാതിരുന്നപ്പോൾ തങ്ങൾ കുടുങ്ങി. കാരണം പള്ളിൻ്റെ മുത്തവല്ലിയും പള്ളിൻ്റെ പ്രസിഡന്റും കാരണവരും ഇവരൊക്കെ ഒരു ഭാഗത്താണുള്ളത്. അവരെ തള്ളിയാൽ എന്താകും, നടപ്പാവോ ഇല്ലേ എന്നുള്ള പേടി തങ്ങൾക്ക്. ഞങ്ങൾ പറയുന്നതാണ് ന്യായം എന്ന് തങ്ങൾക്കറിയാം. തങ്ങളുടെ വിശ്വാസവും അതാണ്. അപ്പോൾ ആ നിലക്ക് തങ്ങൾ ആ ഭാഗത്ത് ഏകദേശം 2 മണിക്കൂറോളം സംസാരിച്ചു. അവസാനം തങ്ങൾ ചോദിച്ച്, ഒരു 1/2 മണിക്കൂറല്ലേ അത് അവർക്ക് കൊടുത്തൂടെ? എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കൊടുക്കാം, നമ്മുടെ ജമാഅത്ത് കഴിഞ്ഞ ഉടനെ കൊടുക്കാം. അല്ലാത്ത ഒരു ജമാഅത്ത് അവിടെ നടക്കാമെന്ന് തീരുമാനിക്കുന്ന പക്ഷം ഇപ്പോൾ തന്നെ തങ്ങൾ ഞങ്ങളെ കൂടെ വരണം. വന്നിട്ട് ആ ജനങ്ങളെ വിളിച്ച് പറയാൻ തങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറഞ്ഞ്, ഞാനങ്ങനെ തീരുമാനമൊന്നും എടുക്കുന്നില്ല. എൻ്റെ അഭിപ്രായം 20 റക്കാത്ത് തന്നെ നിസ്കരിക്കണമെന്നാണ്. ഞാൻ 20 നിസ്കരിക്കുന്ന ആളാണ്. എൻ്റെ കൂടെ ആര് നിസ്കരിച്ചാലും 20 ആണ് നിസ്കരിക്കാറുള്ളത്. എന്നാലും ഇത് കുഴപ്പം തീരാൻ ഇങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിച്ചാന്ന് പറഞ്ഞപ്പോൾ, ആറുമറക്കാർ ഹാജിൻ്റെ ഇളയ മകനുണ്ട് ഹുസൈൻ ഹാജി, അയാൾ ഇങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞ്, തങ്ങളെ ഈ പള്ളി കോളിക്കൽ ജമാഅത്ത് പള്ളി എൻ്റെ വാപ്പ ഉണ്ടാക്കിയതല്ല. അത് കോഴിക്കോട്ടുകാരൻ കോഴട്ടി മുതലാളി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കിയ പള്ളിയാണ്, പഴയ പള്ളി. എൻ്റെ വാപ്പ അതൊന്ന് പൊളിച്ച് റിപ്പയർ ചെയ്ത് നന്നാക്കിയെന്നേ ഉള്ളൂ. ആ പഴയ പള്ളിയുള്ള കാലം മുതൽക്കേ അവിടെ 20 റക്കാത്ത് നിസ്കരിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ആ നിസ്കരിക്കുന്നത് മാറ്റാൻ പറ്റില്ല. അത് മറക്കാരാജിൻ്റെ ഒരു മകനും അത് പറഞ്ഞപ്പോൾ തങ്ങൾക്ക് വളരെ ശക്തിയായി. അങ്ങനെ തങ്ങൾ ഈ വർഷം ഏതായാലും പഴയ കാലത്ത് നടന്നതുപോലെ നടക്കട്ടെ, പിന്നീട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് പിരിച്ചു വിട്ടു. കണ്ടുകൂട്ടൊരു സമ്മതിച്ച് പിരിച്ചു വിട്ടു. ഇടയ്ക്കിടയ്ക്ക് തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ 20 റക്കാത്ത് നിസ്കരിക്കുന്ന ആളാണ്, എനിക്ക് അതിൻ്റെ മാറ്റം അഭിപ്രായമുള്ള ആളല്ല. ഏതായാലും അന്നും ആണ് പിന്നീട് തങ്ങളെ അടുത്ത് പരിചയം. അക്കാലത്തൊക്കെ ബാഫയ്ക്ക് തങ്ങളെ തക്കറാക്ക് പോകാന്ന് പറഞ്ഞാൽ അത് പേടിക്കുന്ന ആ അത്രയും വലിയ ഹൈബത്തുള്ള കാലാണ്. ഇന്നത്തെ മാതിരിയല്ല, വലിയ ഹൈബത്തും ജനങ്ങൾ കൽപ്പിക്കുന്ന കാലഘട്ടമാണല്ലോ. അൽഹംദുലില്ലാ, MES വിടണമെന്ന് തങ്ങൾ പ്രഖ്യാപിച്ചു. ലീഗുകാരും എല്ലാവരും വിടണം. അതിനെന്താ കാരണം? മൂസായ ബേക്കർ എന്ന് പറയുന്നവരാണ്, പിന്നെ കോഴിക്കോട്ടുകാരനൊരു ഡോക്ടർ, ഇവരൊക്കെ ഖുർആന് കാലഘട്ടത്തിനനുസരിച്ച് ഭേദഗതി വേണമെന്നും അല്ലാത്ത പക്ഷം ഖുർആൻ സ്വീകരിക്കാൻ ആളെ കിട്ടില്ലായിരുന്നു, മതപണ്ഡിതന്മാരെ ഊളംപാറക്കാക്കണമെന്നും ഇങ്ങനെ കുറേ പറഞ്ഞപ്പോൾ ആ കാരണത്താൽ MES വിട്ടുനിൽക്കണമെന്ന് മുസ്ലിം ലീഗുകാരും അപകടങ്ങളും അവസ്ഥയും എല്ലാം തീരുമാനിച്ചു വന്നു. ആ തീരുമാനത്തിൻ്റെ ഒരു പ്രഖ്യാപന പ്രസംഗം പോലെ ചേളാരിയിൽ വെച്ചിട്ട് തങ്ങൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഏത് പണക്കാരനായാലും ഏത് ശക്തിയായാലും അവരുടെ അപ്പക്കഷ്ണം കണ്ട് ഭയപ്പെടുന്നവരല്ല ഇവിടുത്തെ സുന്നികൾ, മുസ്ലിമുകൾ എന്ന് തങ്ങൾ ധൈര്യത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും അന്ന് വളരെ ധൈര്യത്തോടുകൂടി സംസാരിക്കുന്നവരാണ് അപകടങ്ങളെപ്പോലെ ഇല്ല. ആ നിലക്ക് വലിയ ഗർജിക്കുന്ന ഒരു പ്രസംഗമാണ് അവിടുത്തെ. പിന്നീട് മർഹൂം ആറുമർക്കാരാജി മരണപ്പെട്ടതിന് ശേഷം വർക്കാരാജിയുടെ വീട്ടിൽ 70,000 തഹ്‌ലീൽ ചെല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടി. അതിന് തങ്ങൾ വന്ന് നേതൃത്വം വഹിക്കുക. അപ്പോൾ കൊയിലാണ്ടിക്കാരനാണ് വർക്കാരാജിയുടെ അളിയൻ. 2 ഭാര്യമാരുള്ളതിൽ ഒരു ഭാര്യയുടെ ആങ്ങള കൊയിലാണ്ടിക്കാരനാണ്. ഇയാൾ മുജാഹിദ് ആശയക്കാരനാണ്. വിളിച്ചിട്ട് അയാൾ വിളിച്ചിട്ട് ഇനി അവിടെ തെല്ല് തഹ്‌ലീലാണ് അയലാഹില്ലതാണ് ചെല്ലുന്നതാണ്. അങ്ങനെ എല്ലാവരും ചെല്ലുന്ന കൂട്ടത്തിൽ അയാൾ കൊണ്ടു തഹ്‌ലീൽ ചെല്ലിപ്പിച്ചു. അങ്ങനെ ഞാൻ കണ്ട കാലത്തെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ഒരു മകനെ പ്രിയം വെക്കുന്നതായിട്ടാണ് കണ്ടത്. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു കാര്യം എനിക്കറിയില്ല. അല്ലാഹു തആല അദ്ദേഹത്തെയും നമ്മളെയും എല്ലാ മുഅ്മിനീങ്ങളെയും സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിലനിർത്തി ജീവിച്ച് മരിച്ചു പോകുന്ന എല്ലാവരെയും സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണത്തിന് എൻ്റെ എല്ലാ ആശംസകളും സന്തോഷങ്ങളും അറിയിക്കുന്നു. കാണുന്നവരും കേൾപ്പിക്കുന്നു.